ഗാനമേള ആരംഭിക്കുകയാണ്. ഭാവന ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആറാം വാർഷിക ആഘോഷ പരിപാടികൾ ആസ്വദിക്കാനെത്തിയ നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീമാൻ ശ്രീധര പണിക്കരെ കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹികളായ വേണ്ട കളി വേണ്ട കലാസ്നേഹികളെ, എന്തോ എന്താണ് കല, എന്തൊക്കെയാണ് കല, എന്താണ് കല, കലയ്ക്ക് മാന്മ്യമില്ലേ, എന്തൊക്കെയാണ് കല, കലയ്ക്ക് എന്താണ് കല, ഞാൻ പറഞ്ഞുതരാം എന്താണ് കേട്ടോളൂ. കലാസ്നേഹികളായ നാട്ടുകാരെ, ഒരു സുദിനമാണല്ലോ ഇന്ന്, ഒരു സുദിനമാണല്ലോ ഇന്ന്. കലയുടെ കേളിരംഗമായ ഈ നാട്ടിൽ ഒരു തിലകക്കുറിയായി പ്രവർത്തിക്കുന്ന ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആറാം വാർഷികത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഇതാണ് കല. ഗാനമേള ഇത്രയും നന്നാവുന്ന ഞാൻ കരുതിയതേ ഇല്ല. എന്ത് അസലായി പാടുന്നുണ്ടയാൾ? ഇവർക്കൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടാത്ത എന്താന്നാട്ടെ. എന്റെ പ്രസംഗം മോളെ തകർത്തു മുതലാളി. ഓ, എനിക്ക് മേലാകെ രോമാഞ്ചം വന്നു. അതെ അതെ, അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ ഞാനിരുന്ന് വേർക്കായിരുന്നു. നാണക്കേട്. ആകെപ്പാടെ രണ്ട് വാചകം ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ എന്തായിരുന്നു? വലിയ വലിയ മന്ത്രിമാര് വരെ എഴുതി വായിക്കാ ചെയ്യണേ മോളെ. എന്നാ പിന്നെ ആദ്യമേ അതങ്ങ് ചെയ്താ പോരായിരുന്നു? കഴിവില്ലെങ്കിൽ ഈ ഉദ്ഘാടനവും പ്രസംഗവും ഒക്കെ സ്വയം ഏറ്റുപിടിക്കുന്നത് എന്തിനാ? അതിന്റെ ഒക്കെ പിന്നിൽ അച്ഛന് വലിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് മോളെ. നോക്കിക്കോ, ഞാൻ ഈ നാട്ടിലൊരു കലക്ക് കലക്കും. സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത ആളാ കലക്കാൻ പോണെ. അതുകൊണ്ടാ ഞാനും നീയൊക്കെ ഈ നിലയിലെത്തിയത്. ഡേ വീടത്താറായി, പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. നിന്റെ മമ്മിയോട് അമ്പലത്തിൽ പോയെന്ന് മാത്രമേ പറയാവൂ. പാവം, മമ്മിയെ കൂടെ കൊണ്ടുവരാമായിരുന്നു. എന്നിട്ട് വേണം ഞാൻ അവിടെ കിടന്ന് നാറാൻ. അല്ലെങ്കിൽ തന്നെ ആകെ നാറിയില്ലേ. എന്താ പറഞ്ഞേ? അല്ല, ഈ സ്റ്റീറിംഗിനെ പ്ലേ കൂടാന്ന് പറയാ. കോരമായ അന്ധകാരത്തിൽ ഒന്നും കാണാനാവാതെ പദ്മനാഭൻ വിഷമിച്ചു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സാറേ. ഒന്നിറങ്ങണേ, അവിടെ ചെല്ലുമ്പോ ദയവ് ചെയ്ത് കൊള്ളാക്കരുത്. അയ്യേ, എന്താ ഈ പറയണേ? എന്നെ വിശ്വസിക്കാം. ഒരാളിങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. ആ ഓളോ വന്നേ. ഇങ്ങനൊരു വിദ്യാഭ്യാസമല്ലേ ഡ്രൈവർ. എന്താ ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട എന്റെ കാർത്യാനി. ഒന്നും പറയണ്ടെന്നോ? കാര്യം പറ എന്തൊരു തിരക്കായിരുന്നു അമ്പലത്തില്. ശയനപ്രദക്ഷിണവും പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞപ്പോ നേരെ എത്രയായി. എന്നിട്ട് പ്രസാദം എവിടെ? പ്രസാദം 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 നാളെ കാലത്ത് കൃത്യം 9 മണിക്ക്, അതായത് 9:30 വരാന്നാണോ പറഞ്ഞത്? പ്രസാദല്ല, പ്രസാദം എവിടെയാണ് ചോദിച്ചത്? മറന്നു മറന്നു. ഇതെനിക്ക് പിടിക്കാത്ത, നീ ഒരുത്തി അവരെ ചീറ്റാക്കണേ. പോപ്പോ, എന്റെ ഉമ്മിന് പോയി കാണ്ട കാണ്ട. അമ്പലത്തിൽ പോകാൻ ഞാനിവിടെ വരത്തില്ലായിരുന്നു. അത് പിന്നെ സൊസൈറ്റിയുടെ വാർഷികത്തിന് ഓഡിറ്റോ. അതെ അതെ, ഈ വർഷാപ്പരുടെ സൊസൈറ്റിയുടെ വാർഷിക ആയതുകൊണ്ട് വർഷാപ്പൊക്കെ നടപ്പായിരുന്നു. അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചില്ലടാ പൂട്ട. പിന്നെ ഹലോ, ഞാൻ പിള്ളയാണ്. ഏത് പിള്ള? കേസ് പിള്ള.
അതെ അഡ്വക്കേറ്റ് കേസ് പിള്ള. ഓ നമ്മുടെ പിള്ള എന്നെ വിളേ. അതെ വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ വെച്ച് പണിക്കരോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഗാനമേള കഴിഞ്ഞ ഉടനെ മൂപ്പര് സ്ഥലം വിട്ടു. ഞാൻ ചേട്ടന് കൊടുക്കാം. വേണ്ട, നാളെ ക്ലബിന്റെ മീറ്റിംഗിന് വരുന്ന കാര്യം മറക്കരുതെന്ന് പറഞ്ഞാ മതി. വൈദ്യ കാർത്തീനം എന്താ ഗാനമേളക്ക് വരാതിരുന്നത്? അത് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു. ആ ശരി ശരി പറഞ്ഞേക്കാം. എത്ര പാട്ടുകളുണ്ടായിരുന്നു? ഒരു പത്ത് പതിനഞ്ച് പാട്ട് പാടി കാണും അല്ലേ സാറേ? പാടി എന്ന് പറഞ്ഞ ഇന്ന് അമ്പലത്തിൽ റിക്കാർഡിട്ട കാര്യാണ് ഇവൻ പറയണേ. ഇന്ന് അമ്പലത്തിൽ വിശേഷമായതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ഇട്ടു ഇല്ലടാ പൂട്ട. അതെ അതെ, കെ ബി സുന്ദരാമ്പ, ശീർഖായി ഗോവിന്ദ്ര, സുശീല, അപ്പൊ ജാനകിയോ? ജാനകി നന്നായിട്ട് പാടും. പിന്നെ കരിക്കോടി താണാലത്ത് കാട്ടിലെ കിളിപ്പെണ്ണി കവിത കൂടുതൽ കിടന്നുറയണ്ട. ഗാനമേളക്ക് എന്നെ കൂടെ കൊണ്ടുപോയാ നിങ്ങൾക്ക് വലിയ കുറവായി പോകുമല്ലേ. ഏ മനുഷ്യ വന്ന വഴി മറക്കണ്ട. പതുക്കെ പറ കാർത്തിയാനി, അയലൊക്കാര് കേക്കും. ഉറക്കെ പറ കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഇട്ട്. അത് ശരിയാ. എന്നാലേ ഞാനും സാക്ഷരതാ ക്ലാസ്സിലൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കോ, നിങ്ങളെ പോലെ ഞാനും പ്രസംഗിക്കാനൊക്കെ പോകും. എന്റെ അമ്മേ കിട്ടുമെന്നറിയാമായിരുന്നു, പക്ഷെ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിന്റെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി അഡ്വക്കേറ്റ് കെ എസ് പിള്ള എന്ന് കേട്ടിട്ടില്ലേ? കൊള്ളാം, വളരെ ഫേമസ് വക്കീലല്ലേ. അയാളുടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഈവനിങ് ക്ലാസ്സിന് LLM പോവുകയും ചെയ്യാം. അത് കൊള്ളാം. പക്ഷേ കെ എസ് പിള്ളയുടെ ജൂനിയർ ആണെങ്കിൽ അങ്ങേർക്ക് ഒരു 10,000 രൂപ കൈക്കൂലി കൊടുക്കണം. ഇത്രയും ക്യാഷ് എങ്ങനെ അറേഞ്ച് ചെയ്യും? അതൊന്നും നീ അറിയണ്ട. നിനക്ക് എന്നാ പോകേണ്ടത്? എത്രയും പെട്ടെന്ന്. അത് ഞാൻ ഏറ്റു, നീ പോവാൻ തയ്യാറായിക്കോ. ഓ ഇതാ 12,000 രൂപയുണ്ട്, 2,000 രൂപ നിന്റെ ചെലവിനായിരിക്കട്ടെ. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. പോയിട്ട് വരട്ടെ. ശരി മോനെ. സംഗതി കാശും കാറും ബംഗ്ലാവ് ഒക്കെ ഉണ്ട്, പക്ഷെ ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. ഒരു വീട്ട് കിട്ടില്ലടോ. അതിനിങ്ങനെ നടന്നാ പോരാ, കുറച്ച് അധ്വാനിക്കണം. അധ്വാനൊക്കെ നിർത്തിയിട്ട് കൊല്ലം കുറെ ആയില്ലേ, ഇനി ഞാൻ പഴയ തൂമ്പെടുത്ത് കളിക്കണം എന്നാണോ വക്കീൽ പറയണേ? ആ അധ്വാനമല്ല പണിക്കരേ, സിമ്പിളായി പറയാം, കുറെ കാശുണ്ടായിട്ട് കാര്യമായില്ല. നിങ്ങൾ വലിയ കാശുകാരനാണെന്ന് 10 ജനത്തിനെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ യോഗങ്ങളിലും ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉവ്വ, അന്നേ നേരിട്ട് കണ്ടിരുന്നു,
പേപ്പർ നിവർത്തി പിടിച്ച് വായിച്ചിരുന്നത്. അത് പിന്നെ നമ്മള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ രണ്ടു മൂന്ന് വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വ്യവസായങ്ങളെല്ലാം വിപുലമാക്കണം. രണ്ട്, നിങ്ങളുടെ മകളെ വലിയൊരു പണക്കാരന്റെ മകനെ കൊണ്ട് കെട്ടിക്കണം. കല്യാണക്കാരും പറഞ്ഞതേ ഉള്ളൂ, ദാ വരുന്നു കമലാസം മുതലാളി. മകളുടെ കല്യാണക്കാരത്തെ കുറിച്ച് ഞാൻ പുള്ളിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ പടിക്കൽ. ഹലോ, വിവരങ്ങളെല്ലാം മിസ്റ്റർ പിള്ള പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് വരാം. എക്സാക്ട് ഡേറ്റ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറയും. ഓക്കെ ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. സീ യു. കാണാ, അങ്ങേര് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു. അതൊക്കെ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമല്ലേ. പണിക്കർക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലെന്നുള്ള വിവരം കമലഹാസൻ അറിഞ്ഞാൽ വിവാഹം മുടങ്ങാൻ അത് ഒരൊറ്റക്കാരനെ. പിന്നെ എന്നാ പിന്നെ കമലഹാസനും വീട്ടിൽ വരുന്നതിന് മുമ്പ് പിള്ള എനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറിനെ എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിത്തരണം. തപ്പിത്തരൂ. ദുരഗുണ സുതുലുങ്കുലൂഗ ലൂചി. പണിക്കരുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആ, ഗണപതി വരും. കുട്ടനാട്ടിലെ ബോട്ട് സർവീസിനായിട്ട് എനിക്ക് എന്താ കാര്യം? ബസ് സർവീസ് ഉണ്ട്, കാർ അഞ്ചാറിനുണ്ട്, ബെൻസ് ഉണ്ട്, ടയോട്ട ഉണ്ട്, പ്ലിമത്ത് ഉണ്ട്. തനിക്കിതിൽ ഏത് കാറാ വേണ്ടേ? വക്കീൽ സാറോ, കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? എല്ലാം ഓക്കെ. പ്രൈവറ്റ് സെക്രട്ടറി കിട്ടി. ഓ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല യോഗ്യൻ. ആറുമാസം സമയം കൊടുത്താൽ പണിക്കരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആളാക്കി മാറ്റാൻ കഴിവുള്ളതാ. എന്നിട്ട് എവിടെ? ഞാൻ വന്നിട്ടുണ്ട്. ഇയാൾ എവിടെ ഇരുത്തിരിക്കുന്ന പിള്ളേ? എവിടെ 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 ഇവിടെ ഉണ്ട്. എന്റെ അമ്മ, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഗണപതി ഡബിൾ അമ്മയാണ്, 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മലയാളം ഉൾപ്പെടെ 6 ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യും. വാട്ട് ഈസ് യുവർ നെയിം? തുമാരെ നാം ക്യാ ഹേ? ഉഗ പേരനാ? നീക്കു പേരേമണ്ടി? നിമ ഹസുറിയേനു? കാർദേനി, ശമ്പളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. അതിപ്പോ ഇഷ്ടമുള്ള തന്നാ മതി. അങ്ങേപ്പോൽ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ തരുന്ന ശമ്പളം വളരെ കുറഞ്ഞു പോകും ഞാൻ കരുതുന്നില്ല. വിളിച്ചായിരുന്നോ? ഇതെന്റെ ഭാര്യ കാർത്തിയാനി, ഇതെന്റെ മോള് ലക്ഷ്മി. മോളെ, ഇത് അച്ഛന്റെ പ്രൈവറ്റ് സെക്രട്ടറി. എന്ന് വെച്ചാൽ എന്തോ? അമ്മച്ചി. അമ്മച്ചിയോ? എന്നു മുതലാ ഞാൻ നിന്റെ അമ്മച്ചി ആയിരുന്നത്? എന്നെ ചേച്ചി എന്ന് വിളിച്ചാ മതി, എനിക്ക് അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. എങ്ങോട്ടാ? ഇൻ വിച്ച് ക്ലാസ് യുവർ സ്റ്റഡിങ്? ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ്. വെരി ഗുഡ്. മോളെ, അമ്മച്ചിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ വണ്ടി. അപ്പൊ ഗണപതിക്ക് എന്ന് ചാർജ് എടുക്കാം? രണ്ടാഴ്ചക്കാണ്, 2 weeks. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. ഞായറാഴ്ച കല്യാണാലോചനയായിട്ട് കമലാസൻ മുതലാളി വരും, അതിന് മുമ്പ് ചാർജ് എടുക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. ഇതാരാ? ഞാനിവിടുത്തെ ഒരു ഒരു തന്നോടല്ല ചോദിച്ചത്. ഇതാരാ? എന്റെ ബെൻസിന്റെ ഡ്രൈവർ അപ്പുകുട്ടാൻ. പക്ഷെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് മോഹൻലാലിയുടെ അനിയനാണെന്നേ തോന്നുന്നു. എല്ലാരും പറയാം. ഈ കളിയും തമാശയും ഇനി മുതൽ ഇവിടെ വേണ്ട. തനിക്ക് ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് ഉണ്ടോ? സൈറ്റിന് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റൈലിന് വെച്ചിരിക്കുക. ഇന്ന് മുതൽ ഈ സ്റ്റൈൽ വേണ്ട. ഒരു പോക്കറ്റ് ഇട്ടു. ഞാൻ തനിക്കൊരു യൂണിഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കാം, വൈറ്റ് ആൻഡ് വൈറ്റ്. നാളെ മുതൽ അത് ഇട്ടാ മതി. മുതലാളിക്കും മാഡം കാർത്യാനിക്കും ഞാനൊരു പ്രത്യേകതരം ഡ്രസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഇതൊക്കെ പോരെ. അത് വേണം മിച്ചപ്പണിക്കർ എങ്കിലേ സൊസൈറ്റി. എനിക്കൊരു കാര്യം ലക്ഷ്മി, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആരാ കൂട്ടി? എനിക്കറിയില്ല അങ്കിൾ, കൊറേ ദിവസമായി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പഞ്ചാര അടിക്കരുത്, അടി കൊണ്ട് നോന്നു. ബ്ലഡി ഫൂൾ! ആരോടാ സംസാരിക്കുന്ന? ഞങ്ങൾ ചെറുപ്പക്കാരെ അമ്മി വിഷമിക്കാതിരി, അവനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. പോകുന്ന വഴിക്ക് എന്നെ ഡിസ്പെൻസറിൽ ഒന്ന് ഡിസ്പോസ്.
കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കര സാറിനെ നോക്കുന്ന കണ്ടോ. ഇതാ പറഞ്ഞത്, വലിയ പണക്കാർക്ക് ജോഗിംഗ് നിർബന്ധമാണെന്ന്. വന്നേ സാർ, നമ്മുടെ പുത്തൻ പണക്കാരൻ പണിക്കരല്ലേ, കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നത്. ആ ചെക്കനെ ഒന്ന് കൊടുത്തേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞ്, ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ ഓർത്തില്ല, ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. സാർ നോക്കിക്കോ, ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും, ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ആ ഇംഗ്ലീഷ് ക്ലാസ് രണ്ടാഴ്ചയ്ക്കാണ് തുടങ്ങുന്നത്. ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണി മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിച്ചു. പിന്നെ അറബി, ഉറുദു, ഒറിയ, അങ്ങനെ ഏത് ചടങ്ങിന് പ്രസംഗിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും വി ഐ പിസിനോടൊത്ത് വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം, എങ്കിലേ പബ്ലിസിറ്റി കിട്ടുവാ. ഇതൊക്കെയാണ് ഇവിടെ എല്ലാ മാന്യന്മാരും ചെയ്യുന്നത്. മുതലാളി ഒഴികെ ഇനി അത് പാടില്ല. എന്നിട്ടും ആ കാണിച്ചുതരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. മുതലാളി, ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളി കൈയിട്ടുകൊണ്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം. അത് വളരെ ചീപ്പാണ്. മുതലാളിയുടെ വെയിറ്റ് കുറയും. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ രണ്ടു പറഞ്ഞേ. അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെത്ത്, എനിക്ക് പ്രശ്നമില്ല. ഏ ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുട ഞാൻ ചവിട്ടി പൊട്ടിക്കും. മരപ്പെട്ടി ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിത് ആരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടോ? പോരെ, ഇതുപോരെ. പിന്നെ നാളെയാണ് കമലാസനം വരുന്നത്. ഉവ്വ, ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണമല്ലോ അതിനെ കലങ്ങി. സാറ് ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിംഗിന് അയക്കണം. ബാക്കി കരി ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കൂ. ഗണപതി, ഓ ആ ഫോൺ എടുത്തേ. ഓ, വില്യംസ് കമ്പനിന്ന് റീജിയണൽ മാനേജരെ 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ലോ ഇതടിക്കണേ. ഹലോ. ഓ ഓ ഓ, ആ വീട്ടിൽ നിന്ന് അമ്മച്ചിയാ. കാർത്യാനിയാ? ആ അതിനിപ്പോ എന്താ വേണ്ടേ? കുറച്ച് ഉണക്ക അയലയും മാങ്ങയും കൂടി ഉടനെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഉണക്ക ചെമ്മീനും കൂടി വേണോ അമ്മച്ചി? പത്ത് മണിക്ക് സഹദേവ മുതലാളി വരുമെന്നാ പറഞ്ഞത്. ഭഗവാനെ, അങ്ങേരെ കൂടി പാർട്ട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. അതെയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം മറ്റാണോ? ഹലോ, വരണം വരണം. ഷേക്ക് ഹാൻഡ് കൊടുക്ക്. നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ കെ എസ് പിള്ള പറഞ്ഞ കണ്ടീഷനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമായി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. എന്താ? എനിക്ക് മനസ്സിലായത് ഭരണഘടന മാറ്റി. ഹലോ, ആ ബോംബെ എന്നാ കട്ടെ കട്ടായി മഹേന്ദ്ര മഹേന്ദ്ര ഒന്നൊന്ന് നോക്കി. ഓക്കെ സാർ. ഏതായാലും സമയം എത്രയായില്ലേ? നമുക്ക് ക്ലബിൽ പോയി രണ്ടെണ്ണം വീശാം. വീശാം. ഹലോ, ലക്ഷ്മി ട്രാൻസ്പോർട്ട്. ഉണക്കയല്ല അമ്മച്ചി. എടി നരവോന്തേ, നിന്നെ പച്ചത്തറി വിളിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റ ചവിട്ട് ചവിട്ടണ്ടല്ലോ, പിന്നെ നീ നീർന്ന് നടക്കില്ല. ആരാ? ഒരു കസ്റ്റമറാ. അല്ലടോ, ഏത് നിമിഷവും ഇവിടെ ചോദ്യം ചെയ്യാൻ വരുമെന്ന സി ബി ഐക്കാര് വിളിച്ചു പറഞ്ഞത്. എന്റെ കാർത്യാനി, ദൈവത്തോർത്ത് നീ മണ്ടത്തരൊന്നും പറയരുത്. ഇതെന്തൊരു കൂത്ത്! ഏ മനുഷ്യ, നിങ്ങളുടെ പേടിയും വെപ്രാളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ആ പാട്ടുകാരനെ പറ കാർത്യാനി. അതുകൊണ്ടല്ല, നമ്മൾ ചെയ്യാത്ത കുറ്റം വരെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ മിടുക്കന്മാരാ സി ബി ഐക്കാര്. എനിക്കറിയോ എന്തെല്ലാം പരിപാടികളാണെന്നറിയാം അവരുടെ കയ്യില്. നല്ല ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് ദേഹത്തൊക്കെ വെക്കും.
എന്നിട്ട് ചവണ കൊണ്ട് കയ്യിലെയും കാലിലെയും നഖങ്ങൾ വലിച്ചു പിഴും. എന്നിട്ട് ആ ഗ്യാപ്പിൽ മുളകുപൊടി വിതറി തുണി ചുറ്റും. എന്നിട്ട് കയ്യിലും കാലും പിടിച്ച് പിരിച്ചെല്ലാം. ഇങ്ങനെയൊക്കെയാണ് അവര് സത്യങ്ങൾ തെളിയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോണ്ട് വരികയായിരുന്നു. എന്റെ ഈശ്വര, എന്നെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത്? അവരാ വരണെന്ന് തോന്നണേ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ കൂടെ നിന്നു കേട്ടോ. ഇതിനൊക്കെ പേടിയിട്ട് ഇങ്ങനെ നീങ്ങിയിരുന്നു. പേടിയുള്ളവരൊക്കെ ചുറ്റും നിന്ന്. സാറമാരി ഇരുന്നാട്ടെ, ഇരുത്താൻ നോക്കണ്ട. പതിനൊന്നാന്റെ രാത്രി ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. രാത്രി മുഴുവൻ ആഴ്ചപ്പോക്കും വായിച്ചോണ്ട് ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. ഊണം കഴിച്ച് രാത്രിയിൽ എത്ര മണിക്ക് കടന്നെന്ന് പറയാനാ പറഞ്ഞത്? പറഞ്ഞതുപോലൊക്കെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? കാർത്യായനി എന്നല്ലേ പേര്? അയ്യോ എങ്ങനെ അറിയാം? ഒരു മിനിറ്റ് വരും, ഞാൻ ചെരുപ്പിട്ട് തരാവുന്നേ. ഇങ്ങോട്ട് മാറി. അതിനടിക്ക് ഇതിനു മുമ്പ് ആരെങ്കിലും കൊലയായിട്ടുണ്ടോ? എന്താ കോഴിയെ കൊന്നിട്ടുണ്ടോന്ന് പറ. അഞ്ചരടി എന്തേ ചെക്കും കാണിക്കുന്നേ? അവിടെ തന്നേക്ക്. വലിച്ചവൻ ഞാൻ എന്ത് ചെയ്യ? ഇവിടെ നിന്നോ. അഞ്ചടി ഒമ്പതഞ്ച്. അവന് ശവപ്പെട്ടി ഉണ്ടാക്കാനാ ഇവിടെ. മിസസ് കാർത്യാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എല്ലാം എനിക്ക് ഇഷ്ടമാ. എന്നാലും കൂടുതൽ ഇഷ്ടം ദോശയും ചമ്മന്തിയാ. പക്ഷെ അദ്ദേഹത്തിന് ചെലവൊന്നും ഇഷ്ടമല്ല. രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടാൻ മാർഗമുണ്ടോ? അയ്യോ ഇപ്പൊ കൊണ്ടുവരാം. ശരി പോയിക്കോളൂ. ഞങ്ങൾ മൂന്ന് പേരും കടപ്പുറത്ത് കാറ്റ് കൊള്ളുവാൻ പോയിരുന്നു. മദ്യപിക്കാറുണ്ടോ? ഇല്ല. വല്ലപ്പോഴും. എല്ലാവരും വരും. ഈ ബിംബം എന്തിനാ ഇവിടെ നോക്കണേ? കൊലപാതകം നടന്നത് ഇവിടെയല്ലല്ലോ. പിന്നെ എവിടെയാണ്? അല്ല ഇവിടെ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ഉണ്ടായത്? ഒരിടത്തും ഉണ്ടായിട്ടില്ല. വെരി സിമിലർ ടു കൂത്താട്ടുകുളം കേസ്. മൾട്ടിപ്പിൾ ഇഞ്ചുറി ലീഡിങ് ടു എക്സ്ട്രാക്ഷൻ ഓഫ് ബ്രെയിൻ. ഓ മൈ ഗോഡ്. നിങ്ങളുടെ മകൾ എവിടെ? അത്തുണ്ട്. നിങ്ങൾ ഇയാളെ നോക്കാം, ഞാൻ വരാം. ആരും കൂടെ വരണ്ട. ഇങ്ങോട്ട് പോരെ, ഇങ്ങ് പോരെ. എല്ലാരും കൂടി അകത്തു പോകുന്ന തോന്നണേ. ഛേ, ഈ സാധനത്തിനെ കാണാനില്ലല്ലോ. മണി പത്തായി. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ. രണ്ട് മണിക്കൂർ കഴിഞ്ഞ അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നിനക്കാ. ഏറ്റവും നിങ്ങൾക്ക് എന്താ വാങ്ങാനുണ്ടെന്നേ പറയുന്നേ? കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലിസ്റ്റ് അപ്പൂട്ടൻ നെല്ല് കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പോഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് ഗോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്? സോറി മാഡം. മാഡം പറഞ്ഞില്ല ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. അശ്വൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഹീസ് അലോൺ ഹിയർ. ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കേ ഉള്ളു എന്ന് പറഞ്ഞതാ. നീ വാമളെ പാടാപ്പുട്ട. മോളെ അച്ഛൻ ഒറ്റയ്ക്കുള്ളു കേട്ടോ. സമാധാനായി. സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ, തല ഉയർത്തി പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കണ്ടിടൂ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കേ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത് തോന്നുന്നു. സിഡും സാർ.
നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. ഓ, കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഗണപതി ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികൾ ഒന്നുമില്ലേ. അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില. നിങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ഭാനുപണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാല് കൊടുക്കുന്ന തറവാടാണ്. എന്തിനാണ് ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് വെക്കാനും ഗ്യാസ് ഗ്യാസ്. സാറിന്റെ ഭാര്യയൊക്കെ എന്താ കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ഇന്ന് എന്തൊക്കെയാ നടന്നറിയാമോ? ഞാൻ ആ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി ചാന്ത് പൗഡർ തലയിലെ പേമ്പൊന്ന് മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പുകുട്ടനെ കാണാനില്ല. ഞാനെന്തൊടുത്തു? തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു തിന്നിട്ട് കൊറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോരുന്നാണോ? എന്തോന്നാ ചേട്ടാ ഇവര് ചോദിക്കുന്നേ? അല്ല ചേച്ചി, അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? ഏ, അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കൊടമ്പുളിയിട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരും ഭാഗ്യവന്ന്? കാർത്യാനി, എന്തോ ചായ കൊണ്ടുവരോ. ഏ, ഇപ്പൊ കൊണ്ടുവരാ. മിസ്റ്റർ പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്നാ എന്തോന്നാ? സ്റ്റീലിംഗ്. അയ്യോ, ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ, കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുക. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നു വരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോ. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീ തന്നെ എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ, ദൈവം തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം. അയ്യോ, മുതലാളി ചതിച്ചു, തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു ബാഗിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. പുറപ്പെട്ടു പോയതാണോ, എല്ലാവരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ, അതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ. ലക്ഷ്മി അവന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിനാ ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. പാറ അടിച്ചു പൊട്ടിക്കുന്ന പോലെ അല്ലയോ സാറവന്റെ തല അടിച്ചു പൊട്ടിച്ചത്. എന്തുമാത്രം ചുവന്ന കട്ട ചോരയാ പോയത്. എന്റെ ഈശ്വരാ, അവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ. ഞാൻ തുറക്കാം. അതെ, രക്തം വരണ്ട തുണികളും അവന്റെ തലക്കടിച്ച കമ്പിയും ഭദ്രമായിട്ട് സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്. സമാധാനം, ഇനി പേടിക്കാനൊന്നുമില്ല. അവൻ അന്വേഷിച്ച് ബന്ധുക്കൾ ആരെങ്കിലും വന്നാലോ? എക്സ്ക്യൂസ് മീ സാർ, മണ്ടത്തരം പറയരുത്. അവന്റെ ബന്ധുക്കൾ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? ഇത് അവന്റെ അമ്മായി അച്ഛന്റെ വീടാണോ? അല്ലല്ലോ. ആരൊന്നു ചോദിച്ചാലും ഇങ്ങനെ ഒരാളെ അറിയപോലൂല്ലെന്ന് പറഞ്ഞാൽ മതി. ഡ്രൈവർ ആണെങ്കിൽ അവന് ചിലപ്പോഴൊക്കെ ബുദ്ധി വരും. ഞാനില്ലേ കാണാമായിരുന്നു. മുതലാളിയും കുടിക്കാതെ സാറും കുടിക്കാതെ. അയ്യടാ, നീ എങ്ങനെ കയ്യെഴുക നോക്കണ്ട. കൊല നടത്തിയ സാറാണെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട്. ആരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ നമ്മൾ മൂന്നുപേരെ അകത്താകും. ഹലോ, യെസ്, അതെ ഉണ്ട് സാർ.
പോലീസ് സ്റ്റേഷനിൽ മിണ്ടരുത്, നമ്മൾ അകത്താവും. ഞാൻ എന്താണ് പറയണ്ടേ? എന്തെങ്കിലും പറ. ഞാനാ പണിക്കർ. ഇന്നലെ രാത്രി വീട്ടിലില്ലായിരുന്നു അല്ലേ? ഇന്നലെ രാത്രി ഒരിടത്തും പോയില്ല സാർ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയാണ് സത്യം. പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പോ നിങ്ങൾ അവിടെ ഇല്ലെന്ന് മിസ്സസ് പറഞ്ഞതോ? അത് ഞാൻ ഇന്നലെ രാത്രി കാറ്റ് കൊള്ളാൻ ടെറസിൽ കിടന്നപ്പോ ആ വിവരം ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. എന്തിനാ പഠിക്കരെ കള്ളം പറയുന്നത്? ഇന്നലെ രാത്രി നിങ്ങൾ കാറിൽ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഞാൻ എല്ലാം തുറന്നു പറയാം. എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ രാത്രി ഞാനൊരാളെ കാണാൻ പോയിരുന്നു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ഞാൻ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് അടുത്ത മാസം 7-ാം തീയതി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ പണിക്കർ ഒരാശംസാ പ്രസംഗം നടത്തണം. പിന്നെ അസോസിയേഷന് നല്ലൊരു തുക സംഭാവനയും തരണം. പിന്നെന്താ, നല്ല കാര്യമല്ലേ? ഞാൻ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തയക്കാം. ഇയാളെ കൊടുത്തത്, ഇയാളാണല്ലോ സ്വന്തം ആള്. മുതലാളിയാണ് കൊല നടത്തിയതെന്ന് സി ഐ അറിഞ്ഞു അല്ലേ? അവര് തപ്പി അകത്താക്കും. തന്റെ തന്റെ തപ്പി അവരകത്താക്കും. പോടാണ്. വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. പക്ഷെ ഇപ്പൊ ഇൻഫ്ലുവൻസ് പിടിച്ച് കിടക്കുകയാണ്. വേണോ? ഇവിടെ ഏത് വേണു, ആരുടെ വേണു, എടുത്തു വേണു. അഭിനയൊക്കെ കയ്യിലിരിക്കട്ടെ പണിക്കർ സാറേ. ഞങ്ങളുടെ കൂട്ടുകാരൻ വേണോ ഇവിടെ എന്നാ ചോദിച്ചത്. ദേ എന്റെ പോക്കറ്റിൽ എടുത്തോ. ഈ ചിരി വേണ്ട, പിന്നെ കരച്ചിലാവും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വേണുവിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അതറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. എന്നാലേ അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അറിയില്ല, അറിയില്ല, അറിയില്ല. ആളെ കാണാനല്ലേ പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക. പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത് എന്താ കാര്യം? തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞതുപോലെ വേണുവിന്റെ ചേട്ടൻ വരുമ്പോഴും പറയണം. പറ. എടോ, ആരായി ചേട്ടൻ? സിസ്റ്റർ ആയിരിക്കും. അയ്യോ 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 അയ്യോ, എന്താടാ? എടോ പേപ്പട്ടി, നിന്ന് കിടക്കാതെ കാര്യം പറ. ചതിച്ചു മുതലി. മരിച്ചുപോയ വേണുവിന്റെ ചേട്ടൻ. ചേട്ടൻ? അവര് ഇരട്ടകളാ. അതിന് ചേട്ടൻ സി ബി ഐ ഓഫീസറാ. അപകടരഹിതമാണ് സർ. നഗ്ന നേത്രത്തിൽ ഇവിടെ ശത്രുക്കളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. യു ക്യാൻ കം ഔട്ട് സർ. സാറിന് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ബോംബെ ഗലിയിലേക്ക് ഫോൺ ചെയ്തൊരു വാടക കൊലയാളിയെ ഈസിയായിട്ട് സംഘടിപ്പിച്ചു തരുമായിരുന്നല്ലോ. മിണ്ടിപ്പോരുത്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുഴി കൊണ്ട് ചടിച്ചിട്ട് ഇപ്പൊ ബോംബെ ഗലി എനിക്ക് കളി വരുന്നുട്ടോ. അല്ലാതെ ഒരു കൊല ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് മുതലാളി തന്നെ പറയണം. മിസ്റ്റർ പണിക്കർ അല്ലേ? അതെ. വി ആർ ഫ്രം ദി സി ബി ഐ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഐ ആം സി ബി ഐ ഓഫീസർ കൃഷ്ണകുമാർ. ഇത് എന്റെ അസിസ്റ്റന്റ് മുകുന്ദൻ. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ വന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാം? എന്തിനാണ് പറയൂ. അല്ല, പണിക്കർ സാറിന് തെറ്റുപറ്റിയതാണ്. സാറിന് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. എന്നോടൊന്നും ചോദിച്ചില്ല. ക്ഷമിക്കണം സാർ, എനിക്കൊന്നും അറിയില്ല. വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ പരിചയമുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. മുകുണ്ടൻ സാർ, കമൺ. പതിനൊന്നാം തീയതി രാത്രി പണിക്കർ എവിടെയായിരുന്നു എന്നാ പറഞ്ഞത്? ഹോട്ടലിൽ കടപ്പുറത്ത്. കൊച്ചിയിൽ? കൊച്ചിയിൽ കടപ്പുറത്തുള്ള ഹോട്ടലിൽ. പറ്റോ? ഞങ്ങൾ ഇനിയും വരും. സി ബി ഐ എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നോട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ്. എന്റെ ജീവിതം കണ്ണട വയ്ക്കുമോ?
ഒളിച്ചോടാനുള്ള പരിപാടി ലക്ഷ്മിയെ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഡ്രൈവർ അപ്പുക്കുട്ടൻ മുഖേനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി. 11-ാം തീയതി രാത്രി വേണു വരുന്നതും കാത്ത് നിങ്ങൾ മണ്ഡപത്തിൽ ഒളിച്ചിരുന്നു. അവിടെയുണ്ടായ സ്ട്രഗിളിൽ ഈ തൊണ്ടി സാധനം കൊണ്ട് അടിച്ച് വേണുവിനെ മൃഗീയമായി കൊലപ്പെടുത്തി. യെസ് യു ഹാവ് ഡൺ ഇറ്റ്. തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. മുകുന്ദൻ, മലേറിയ ടെസ്റ്റിന് വേണ്ടി എടുത്ത രക്തത്തിൽ നിന്നും വേണുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അല്ല പണിക്കലിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വ്യക്തമാണ്. വേണുവിന്റെ എ പോസിറ്റീവ് ആണ്, പണിക്കലിന്റെ ഒ നെഗറ്റീവ് ആണ്. അതൊരു വളരെ റെയർ ഗ്രൂപ്പ് ആണ് സാർ. എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ? വേണു എഴുതിയ കത്ത്, കൊല്ലാൻ ഉപയോഗിച്ച വടി, രക്തം പുറന്റെ വസ്ത്രങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ് റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്കെതിരാണ്. കൊല നടത്താൻ പ്രേരിപ്പിച്ചതിന്റെ പേരിലും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിലും CBI നിങ്ങൾ രണ്ടാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. നിരപരാധി നിഷ്കളങ്കനുമായ ഒരു യുവാവിനെ വടി കൊണ്ടടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ IPC 302 പ്രകാരം യു ആർ ഗോയിങ് ടു ഗെറ്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. യെസ്, നിങ്ങൾക്ക് മരണശിക്ഷ തന്നെ കിട്ടും. നിങ്ങളൊക്കെ CBIക്കാരാ? അയ്യോ, ഞാനാ കാർക്കാനി. അപ്പൊ CBIക്കാരോ? പോയിട്ടില്ല, അവര് താഴെ ഇരിപ്പുണ്ട്. നിങ്ങളെ കൊണ്ടേ പോകുന്നു പറഞ്ഞായിരിക്കുന്നത്. എന്റെ ഭഗവതി, എന്നാലും നിങ്ങളെ കടുങ്ക ചെയ്തു കളഞ്ഞല്ലോ, എനിക്കിനി ആരുമില്ലേ. സഹോദരി അലറാതെ, അപ്പീൽ കൊടുത്താൽ വധശിക്ഷ ഒരു പക്ഷേ ജീവപര്യന്ത ബാക്കി തരും. എന്തായാലും സാറിനോടൊപ്പം കുറച്ചു അല്ല ഞാനും ജയിലിൽ കാണും. ബോധം തെളിഞ്ഞെങ്കിൽ മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാർത്യാനി, എന്റെ മോളെ നീ നന്നായിട്ട് നോക്കിക്കൊള്ളണേ. ഞാനിനി ചെലപ്പോ ഒരിക്കലും മോളെ, എന്റെ റോസുകൾക്കൊക്കെ ദിവസം വെള്ളം ഒഴിക്കണേ കേട്ടോ. അപ്പൊ കൂട്ടാ, എന്റെ കാറുകളൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഗണപതി അഡ്വക്കേറ്റ് ആളായിക്കൂ. എന്റെ വിൽപത്രം തയ്യാറാക്കുന്നവരെ സമയം വരെ ആ CBIക്കാരോട് പറയൂ. എല്ലാവരും കൂടി എന്നെ ഒന്ന് താങ്ങിയേ. എന്നെ എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോണേ? സാർ സ്കോട്ട്ലൻഡ് യാർഡിൽ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 3 കൊല്ലം. അവിടെ വെച്ചാണ് സാറിന് സ്വർണ്ണ മെഡൽ കിട്ടിയില്ലേ? യു ആർ വെരി ഗ്രേറ്റ് സാർ. മിഷ പണിക്കരിക്കണം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കണം. ഉടനെ തന്നെ തൂക്കി കൊല്ലോ സാറേ. പറയാൻ പറ്റില്ല. എന്തോ, നിങ്ങൾ പൂർവ്വ വൈരാഗ്യത്തോടെ മനഃപൂർവ്വം ചെയ്ത ഒരു കൊലപാതകമായി ഇതിനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ മിസ്റ്റേക്ക്. അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴ. ബിസിനസ്സിൽ 100% സത്യസന്ധത പുലർത്തുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ
സി ബി ഐക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി ഒരു വലിയ പണക്കാരന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കണം എന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ഏതൊരു പിതാവിനും തോന്നുന്ന തികച്ചും ന്യായമായ ആഗ്രഹം. തന്റെ മകളുടെ കാമുകൻ അതിനൊരു വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് അയാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. ശരിയല്ലേ? Am I right? പോകാനുള്ളവർ പോയി. സംഗതി എന്റെ സഹോദരനായിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? അവനിതൊന്നും വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കെതിരായി ഈ കേസ് ഫയൽ ചെയ്യുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം, നിറവേറാത്ത ഒരാഗ്രഹവുമായിട്ടാണ് എന്റെ അനുജൻ പരലോകത്തേക്ക് യാത്രയായത്. അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ, അതിനുവേണ്ടി മാത്രം അവന്റെ ഇരട്ട സഹോദരനായ എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു. നമ്മുടെ ഡ്യൂട്ടി. ഐ നോ. ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രത്യുപകാരം മാത്രമല്ല, ഒരാത്മാവിനോട് കാട്ടുന്ന നീതി കൂടിയായിരിക്കും. ക്ഷമിക്കണം സാർ, സാറ് പറഞ്ഞ കണ്ടീഷനോട് യോജിക്കാതിരിക്കാൻ ഞങ്ങളൊരു കാരണവും കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ വിവാഹം സമ്മതമാണ്. ഈ ഫയൽ ഇവിടെ വെച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു രഹസ്യം. ഒരു മിനിറ്റ്. ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എന്റെയും മിഷം മൂന്നെന്റെയും ജോലി പോകും. കേസ് അവര് വീണ്ടും ടേക്കപ്പ് ചെയ്യും. ഇല്ല സാർ, ഞങ്ങൾ ആരോടും പറയില്ല. അല്ലേ ഗണപതി? എല്ലാരോടും പറഞ്ഞതിന്റെ മൂന്നോട്ട് ഷേപ്പ് ചെയ്യാൻ. അപ്പോ രഹസ്യമായി ഈ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ കല്യാണം നടത്തുന്നു. അടുത്ത തിങ്കളാഴ്ച ആയാലോ? ആവാലോ. ആ അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം. മുകുന്ദൻ, കമൺ. സമാധാനായി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പിന്നെ തിങ്കളാഴ്ച ഞാൻ ഉണ്ടാവില്ല. ട്രൂപ്പിന്റെ ഉത്തരേന്ത്യൻ പര്യടനവാ. ദൈവം സഹായിച്ച എല്ലാ മംഗളമായിട്ട് വരും. ഓൾ ദി ബെസ്റ്റ്. താരന്തിനെ കള്ളൊക്കെ പറയാൻ പോയത്? ഇനി എല്ലാം തുറന്നു പറയാമല്ലോ. എന്റെ അമ്മാവനും ഭ്രാന്താണ് സർ. കുടുംബത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു അസുഖമാണ്. അമ്മാവനും അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? അമ്മാവന് അസുഖം അല്പം കുറഞ്ഞിരിക്കുന്ന സമയമായത്. പിന്നെ എന്നെ ഒരു അഡ്വക്കേറ്റായി കാണണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ LLB പാസ്സായിട്ടില്ലെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ആ ഷോക്കിൽ പുള്ളിയുടെ ഭ്രാന്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് അമ്മാവനോട് പറഞ്ഞിരിക്കുന്നത്. അമ്മാവൻ ഇപ്പൊ വരും. സാർ അമ്മാവന് ഒരു ഷോക്ക് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ലാത്ത നേരത്താ തന്റെ ഒരു. പ്ലീസ് സർ, അങ്ങനെ പറയരുത്. ഒരു ഭ്രാന്തനോട് അല്പം കൂടി ദയ കാണിക്കണം സർ. ശരി, താനൊരു കലാകാരനായി പോയില്ലേ. താങ്ക് യു സർ. അമ്മ വന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് സർ. ആ, വിളിച്ചോണ്ട് വരൂ. ഞാനും. ആരോടും പറയരുത്. പിള്ള സാറിന് കേസിന് പറ്റിയ പോയിന്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണമല്ലേ? അത് പിന്നെ അങ്ങനെ വരൂ. അവൻ എന്റെ അനുഗ്രഹമല്ലേ. മകനെ കൊണ്ടില്ലാൻ പറഞ്ഞു. രൂപയൊക്കെ കിട്ടിയില്ലേ? കൊടുത്തയച്ച് രൂപ കിട്ടിയില്ലേ? ഈ ഏത് രൂപ? കൈക്കൂലി 10,000 രൂപ. ഓ, 10,000 രൂപ കിട്ടി. എന്റെ അനന്തരവനായോട് പറയുന്നല്ല. ഇവൻ മിടുക്കന. ഫസ്റ്റ് ക്ലാസ്സിലല്ലേ പാസ്സായിരിക്കുന്നത്. രജിസ്റ്റർ നമ്പർ 2216. സാറ് നോക്കിക്കോ, ഇവന്റെ സഹായം ഉണ്ടെങ്കിൽ നാം എല്ലാ കേസുകളും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഇനി രൂപ വല്ലതും വേണ്ടി വരുമോ? ഒരു 5,000 രൂപ ഇവിടെ തരണം. അയ്യോ, തൽക്കാലം 2,000 രൂപ എന്റെ കയ്യിലുള്ളൂ.
ബാക്കി വേണുങ്കിൽ കൊടുത്തേക്കാം. എനിക്ക് രണ്ടു മൂന്ന് കക്ഷികളെ കാണാനുണ്ട്, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അമ്മാവൻ തന്ന 2000 രൂപ അതാ ഇരിക്കുന്നു. കേസില്ലെങ്കിൽ 1000 രൂപ ഇങ്ങോട്ട് തരണം. കണ്ട പ്രാന്തന്മാരൊക്കെ ആഫീസിൽ വിളിച്ചിട്ട് വന്നിട്ട്.